മണ്ടുടി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ട് വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു സാൻഡ്വിച്ച് ആട്ടോ കാണിക്കുന്നത്. വൈകുന്നേരത്തൊക്കെ നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണിത്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം കേട്ടോ. അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളിയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഒരു സവാളയും നൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം പിന്നെ നൈസായിട്ട് ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണേ. ഇനി രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ദോശച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാനൊക്കെ എടുത്തിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ബ്രെഡ് ആ മുട്ടയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, മുട്ടയും പഞ്ചസാരയും പാലും അതിലോട്ടൊന്ന് മുക്കിയിട്ട് ഈ നെയ്യിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഇതുപോലെ മുരിച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്രെഡ് ഇതുപോലെ മുരിച്ചെടുക്കുമ്പോൾ കൂടുതൽ സമയം വെക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും, പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മയോണൈസും ഒക്കെ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള കുറച്ച് വെജിറ്റബിൾസും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു തക്കാളിയും കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി, സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ സാൻഡ്വിച്ച്. പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ സാൻഡ്വിച്ച്. വൈകുന്നേരത്തൊക്കെ ചായക്ക് കടിക്കി കൊടുക്കാൻ മാത്രമല്ല, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം അതിൻ്റെ ഉള്ളിൽ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ നല്ലതാണല്ലോ. അപ്പോൾ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും, എന്തായാലും ഇഷ്ടമാവും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഒരു ഓൾ ഉള്ള ഓപ്ഷനും കൂടി കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ.